ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ തടവിലാക്കിയ ജൂതന്മാരെ ജർമ്മൻകാർ പല വിധത്തിൽ പീഡിപ്പിച്ചു. അതിൽ ഒരു രീതി ഇതായിരുന്നു. നിങ്ങളെ പുതിയൊരു രീതിയിൽ കൊല്ലാൻ പോകുന്നു. ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയാൽ നിങ്ങൾ പിടഞ്ഞു ചാകുന്നത് എങ്ങനെ ആയിരിക്കും? ഇതാണിവിടെ പരീക്ഷിക്കാൻ തുടങ്ങുന്നത്. ഇത് പറഞ്ഞ് രണ്ട് തടവുകാരെ തടിയിൽ കിടത്തി രക്തം പാർത്തു കളയുവാൻ തുടങ്ങി. തടവുകാരുടെ ശരീരത്തിൽ നിന്നും ടപ് ടപ് എന്ന ശബ്ദത്തോടെ കുപ്പികളിൽ രക്തം വീണുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭടന്മാർ ആ രണ്ടുപേരുടെയും കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഒരാളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർക്കുന്നത് നിർത്തിവെച്ചു. കുപ്പിയിൽ രക്തം വീഴുമ്പോഴുള്ള ശബ്ദം കേട്ടുകൊണ്ടിരിക്കാനൊരു സൂത്രം ചെയ്തു വെച്ചു. ഈ ശബ്ദം കേട്ട് കേട്ട് ഭയം കൊണ്ട് തന്നെ ആ തടവുകാരൻ, അയ്യോ രക്തം മുഴുവൻ വാർന്നൊഴുകി ചാവാൻ പോകുന്നുവല്ലോ എന്ന് നടുങ്ങി. ഈ പരീക്ഷയുടെ ഒടുവിൽ രക്തം മുഴുവൻ വാർന്നു പോയ തടവുകാരനും രക്തം പോകുന്നു എന്ന് ഭയന്നു വിറച്ച തടവുകാരനും മരിച്ചു. രണ്ടാമത്തെ തടവുകാരൻ്റെ മിഥ്യാഭ്രമമായിരുന്നു രക്തം വാർന്നു പോകുന്നു എന്ന തോന്നൽ. അയാളുടെ മരണകാരണം ആ ചിന്തയും ആ ചിന്തയ്ക്ക് കാരണം അയാൾ തിരഞ്ഞെടുത്ത വാക്കുകളുമാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട സംഗതി വളരെ ലളിതമാണ്. ബോറടിച്ചിട്ട് വയ്യ, വല്ലാത്ത ക്ഷീണം തോന്നുന്നു, ശരീരത്തിന് തീരെ സുഖമില്ല, വല്ലാത്ത മടി തോന്നുന്നു, ഇത്തരം റെഡിമെയ്ഡ് വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. സംഭാഷണത്തിൽ മാത്രമല്ല ചിന്തയിലും വിചാരത്തിലും അരുത്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കൂ. നിങ്ങളെ തളർത്തുന്ന നിഷേധാത്മക വാക്കുകളിൽ നിന്നും മോചനം നേടിയാൽ ഉത്സാഹകരമായ വിചാരങ്ങൾ നിങ്ങളിൽ രൂപപ്പെടും. നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിന് പരിശ്രമിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭദിനം കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട്, സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.